സ്വത്തോസ് കിച്ചൺ ആൻഡ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഹിരോഷിമ നാഗസാക്കി ദിനത്തിൽ കിസ്സിന് പ്രധാനമായി വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? പോൾ ഡബ്ല്യു ടിബറ്റ്. 2. നാഗസാക്കിയിലാണ് ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? മേജർ ചാൾസ് സീനി. 3. ഹിരോഷിമയിലാണ് ബോംബ് വർഷിച്ചതെന്ന് സമയം 1945 ഓഗസ്റ്റ് 6, ടൈം 8:15 AM. 4. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബ് ഏത്? ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരം എത്ര, നീളം എത്ര? 4,400 കിലോഗ്രാം ഭാരവും 3 മീറ്റർ നീളവും. 6. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനം ഏത്? എനോലഗെ. 7. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്ന് സമയം 1945 ഓഗസ്റ്റ് 9, ടൈം 11:02. 8. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് ഏത്? ഫാറ്റ്മാൻ. 9. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനം ഏത്? ബോക്സ് കാർ. 10. ഹിരോഷിമ, നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ജപ്പാൻ. 11. ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്ര? 4,670 കിലോഗ്രാം. 12. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ തുറമുഖം. 13. ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ്? രണ്ടാം ലോക മഹായുദ്ധം. 14. സമാധാനത്തിൻ്റെ പ്രതീകമായ പക്ഷി ഏതാണ്? വെള്ളരിപ്രാവ്. 15. ജപ്പാൻ സൈന്യത്തിൻ്റെ പേരെന്തായിരുന്നു? സെക്കൻഡ് ജനറൽ ആർമി. 16. ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന? ഐക്യരാഷ്ട്ര സംഘടന. 17. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിക്കുമ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ്? ഹാരി എസ് ട്രൂമാൻ. 18. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഏത്? അമേരിക്ക. 19. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത്? യുറേനിയം 235. 20. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു എന്താണ്? പ്ലൂട്ടോണിയം 239. 21. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ചു മരണപ്പെട്ട പെൺകുട്ടി സഡാക്കോ സസക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? 645. 23. ആറ്റം ബോംബിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത്? റോബർട്ട് ഓപ്പൺഹൈമർ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.